എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആകാത്ത ഒരുപാട് നൂറുകണക്കിന് വീഡിയോസൊക്കെ എടുത്ത പല ചാനലുകാരുമുണ്ട്. അവരെ കുറച്ചെങ്കിലും സഹായിക്കുന്ന ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്ന CTR എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു. അതിൻ്റെ ആവറേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെ യൂട്യൂബേഴ്സിനെ കുറച്ചെങ്കിലും സഹായകമാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് പലരും സംശയം ഉയർത്തുന്ന ഒരു കാര്യമാണ്, യൂട്യൂബിൽ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് എത്ര നേരം ഉള്ളതായിരിക്കണമെന്ന്. അതായത് ചിലർ പറയുന്നു 8 മിനിറ്റിന് മേളിൽ വേണം, ചിലർ പറയുന്നു 5 മിനിറ്റ് മതി, അങ്ങനെ ചിലരാണെങ്കിൽ പറയുന്നുണ്ട് 20 മിനിറ്റിന് മേളിൽ വേണം. അങ്ങനെ പല സമയമാണ് പലരും പറയുക. പക്ഷേ ശരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് കുറേ ഒബ്സർവ് ചെയ്ത് നോക്കി പല വീഡിയോസ് വൈറലായ പല പ്രശസ്തരായിട്ടുള്ളവരുടെ വീഡിയോസൊക്കെ നോക്കി, അപ്പോൾ എനിക്ക് മനസ്സിലായത് 3.5 മിനിറ്റാണ് ഏകദേശം യൂട്യൂബിൻ്റെ ഏറ്റവും ആവറേജ് ടൈം എന്ന് പറയുന്നത്, ഏറ്റവും നല്ല ഒരു ഡ്യൂറേഷൻ. അതായത് 3.5 മിനിറ്റോളം ഉള്ള വീഡിയോസാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂട്യൂബിൽ കാണുന്നത് എന്ന് കരുതി. പോപ്പുലറായിട്ടുള്ള വൈറലായിട്ടുള്ള വീഡിയോസ് ലെങ്തി ആയിട്ടുള്ളത് കൊണ്ട്, അപ്പോൾ ലെങ്തി ആയിട്ട് അതായത് വളരെ നേരം വീഡിയോ ഉണ്ടെങ്കിലും അത് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന വീഡിയോ ഏതാണെന്ന് ചോദിച്ചാൽ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത് വീഡിയോ ഗെയിമിംഗ് ആണ്. പലതരം ഗെയിംസിൻ്റെ വീഡിയോസ് അത് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ വയ്യ. കാരണം അതങ്ങനെ ആ ഗെയിമിൽ പങ്കെടുക്കുന്ന, അത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ ഗെയിമിൽ അവർ സ്കിപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പരാജയപ്പെട്ടു പോകും. ഇനി അടുത്തത് ഹൗ ടു വീഡിയോസാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു കാര്യം ചെയ്യാം എന്ന് പറയുന്ന പലതരത്തിലുള്ള വീഡിയോ. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം എങ്ങനെ ഒരു സ്വിച്ച് ബോർഡ് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഹൗ ടു വീഡിയോസാണ് ഒരു 2-ാമത്തെ സ്ഥാനത്തിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ വളരെ പ്രശസ്തമായിട്ടുള്ള മുൻനിരയിലുള്ള കൂടുതൽ ഡ്യൂറേഷൻ ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരു വീഡിയോ. ഇനി 3-ാമതൊരു തരം പറയുവാണെങ്കിൽ അത് ട്യൂട്ടോറിയൽ വീഡിയോസാണ്. ഓരോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ട്യൂട്ടോറിയൽ സെഷൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നൊരു രീതി, അങ്ങനെ പലതരത്തിലുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, പലതരത്തിൽ എഡ്യൂക്കേഷണൽ വീഡിയോസ് പലതും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ അത് കോഴ്സിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരും, അത് സോൾവ് ചെയ്യണം. അങ്ങനെ പല രീതിയിലുള്ളതായതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യാതെ കൂടുതൽ നേരം കാണുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ ഈ സമയം യൂട്യൂബിൻ്റെ ആൽഗോരിതം ഒന്നും പ്രായോഗികമല്ല. കാരണം ചിലപ്പോൾ 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് അത്രയുമൊക്കെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ആൾക്കാർ ഒട്ടും കളയാതെ കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത് ടെലിഫിലിം, ഇഷ്ടമുള്ള വിഷയത്തിലുള്ള ചെറിയ ചെറിയ ടെലിഫിലിം, അതൊരു 10 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റിൻ്റെയൊക്കെ ആണെങ്കിലും ആൾക്കാർക്ക് അതിൻ്റെ കഥയുടെ ലിങ്ക് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി അത് മുഴുവനും കാണും. നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ കണ്ടൻറ്റിൻ്റെ ആ ക്വാളിറ്റി, ആ ഗുണമേന്മയാണ് നോക്കേണ്ടത്, അല്ലാതെ സമയമല്ല നോക്കേണ്ടത്. തുടക്കത്തിൽ നിങ്ങൾ ചെറിയ ചെറിയ വീഡിയോ ചെയ്ത് ശീലിക്കുക. അല്ലാതെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പരിചയമാകുന്നതിന് മുന്നേ തന്നെ വലിയ വീഡിയോയുടെ പിറകെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ക്ഷീണം വരും, ഒരുപാട് സമയനഷ്ടം വരും. അത് പുരോഗതി ഇല്ലാത്തൊരു യൂട്യൂബ് ചാനലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പലതരത്തിലുള്ള നഷ്ടങ്ങളെ വരുത്തുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തുടക്കത്തിൽ ഒരു 3.5 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കുക. അത് കഴിഞ്ഞ് 5 മിനിറ്റിന് മുകളിലേക്ക് പോയാൽ മതി. എന്നാൽ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം ബ്ലോഗ് ചെയ്യുന്ന ആളിനും മറ്റും കൂടുതൽ നേരം 10 മിനിറ്റിന് മുകളിലോട്ടുള്ള വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് അത് വളരെ പ്രോഫിറ്റ് ആയിരിക്കും. ഇനി വ്യൂ ടൈം നോക്കുകയാണെങ്കിൽ പരമാവധി 5 മിനിറ്റ് വരെയുള്ള വീഡിയോസിൽ 2 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെയൊക്കെ ആൾക്കാർ കാണുന്നുള്ളൂ. ബാക്കിയുള്ള സമയം ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകും. പിന്നെ 10 മിനിറ്റുള്ള വീഡിയോസ് ആണെങ്കിൽ 4 മുതൽ 6 മിനിറ്റിനിടയ്ക്കാണ് ഏകദേശം ടോട്ടൽ വ്യൂ ടൈം. അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം.
ഇനി അടുത്ത ഈ യൂട്യൂബിൻ്റെ സംശയങ്ങളുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു വീഡിയോയിലേക്ക് പോകാം.